തുടങ്ങുന്നതിന് മുമ്പായിട്ട് എനിക്ക് ചെറിയൊരു ഓർമ്മ പങ്കിടാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വന്ന് അപ്പച്ചിമാരെല്ലാവരും തന്നെ 39 വർഷം മുമ്പത്തെ തുടങ്ങിയുള്ള ചെറിയ ചെറിയ ഓർമ്മകളൊക്കെ പങ്കിട്ടായിരുന്നു. അപ്പോൾ ഒരവസരം കിട്ടിയെന്ന നിലയ്ക്ക് ഞാനും എൻ്റെ ഒരു ചെറിയ ഓർമ്മയോടുകൂടി പാട്ടിലേക്ക് കടക്കാമെന്ന് കരുതുകയാണ്. ആദ്യം തന്നെ ഒരു ക്ഷമാപണം ചോദിക്കുകയാണ്, കാരണം ഞാൻ ഇനി പറയാൻ പോകുന്ന ഓർമ്മകൾ വ്യക്തമായ ആരുടെയും പേരുകൾ ഞാൻ പറയുന്നില്ല, കാരണം ഇനി എന്റെ ഓർമ്മകളിൽ പേരുകളൊന്നും ഉണ്ടായിരുന്നില്ല കുഞ്ഞിലെ. അരികിത്തറ കുടുംബയോഗം എന്ന് പറഞ്ഞിട്ട് നമ്മള് കുടുംബയോഗം എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച മുന്നേ തന്നെ നമ്മൾ പ്രിപ്പറേഷൻസ് തുടങ്ങും. എന്റെ ഒരു ഓർമ്മ പറയുകയാണെങ്കിൽ കുഞ്ഞിലെ പാട്ട് പാടുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഐറ്റം നമ്മുടെ. അപ്പൊ വന്നിട്ട് പാട്ട് പാടാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഉള്ളതുകൊണ്ട് പാട്ട് പഠിക്കാനായിട്ട് വീട്ടില് ട്രെയിൻ ചെയ്യും. അപ്പം ഒരാഴ്ച മുമ്പ് തന്നെ നമ്മൾ അരിക്കത്തറ കുടുംബത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. അന്ന് ഇങ്ങോട്ട് വരാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ചില ഘടകങ്ങൾ അതാണ് എന്റെ ഓർമ്മയായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ മെയിൻ ഐറ്റം പാട്ട് അല്ലെങ്കിൽ പ്രസംഗം എന്തെങ്കിലും നമ്മൾ പഠിച്ച ഒരു സാധനം ഇവിടെ അവതരിപ്പിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ അന്ന് ക്വിസ് കോമ്പറ്റീഷൻസ് നടത്തുമ്പോൾ, ഇപ്പം അച്ഛൻ ക്വിസ് കോമ്പറ്റീഷൻ നടത്തിയതിന് മുന്നേ കുറച്ച് വർഷങ്ങളായിട്ട് ക്വിസ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. പക്ഷെ അന്ന് ക്വിസ് കോമ്പറ്റീഷൻ നടന്നിരുന്നത് ചോദിക്കുന്നത് അശോക് എന്ന് പറയുന്ന ആങ്കിളിന്റെ പപ്പയായിരുന്നു നടത്തിയിരുന്നതെന്ന് തോന്നുന്നു. പേര് പ്രസിഡന്റ് അപ്പച്ചനായിരുന്നു നടത്തിയിരുന്നത്. എല്ലാവർക്കും അന്നത്തെ പ്രധാന അട്രാക്റ്റീവ് ആയിട്ട് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു കവർണത്തിട്ട് ആൻസർ പറയുന്നവർക്ക് 10 രൂപ കിട്ടുമായിരുന്നു. അത് പ്രധാനമായിട്ടും കുട്ടികൾക്ക് വേണ്ടിയായിരുന്നു ക്വിസ് കോമ്പറ്റീഷൻ നടത്തിയിരുന്നത്. അവർക്ക് ആ ഉത്തരം അറിയത്തില്ലെങ്കിൽ മാത്രം അത് സീനിയേഴ്സിലേക്ക് പോകുമായിരുന്നു. അന്നും ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടുണ്ടായിരുന്ന പാസ്റ്റർ അങ്കിളായിരുന്നു. അങ്കിളായിരുന്നു ഏറ്റവും കൂടുതൽ ഉത്തരങ്ങൾ അന്ന് പറഞ്ഞാണ്ടിരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അച്ഛനുണ്ടായിരുന്നു, കത്തോലിക്ക പള്ളിയിലെ ഒരു അച്ഛനുണ്ടായിരുന്നു. അച്ഛനെ പറ്റിയുള്ള ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും അച്ഛന്റെ വലിയൊരു സമ്മാനം ഉണ്ടാവും. ഒന്നിലൊരു പേനയായിരിക്കും, അല്ലെങ്കിൽ ഒരു കീച്ചെയിൻ ആയിരിക്കും, എന്തെങ്കിലും ഒന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെയായിരുന്നു അന്നത്തെ ഒരു അട്രാക്ഷൻ, എന്താ കുടുംബയോഗത്തിന് വരാൻ വേണ്ടി. ഇന്നിപ്പോ വന്ന് പറഞ്ഞവരെല്ലാം പറഞ്ഞു വളരെയധികം ശുഷ്കിച്ചു, അധികം ആൾക്കാർ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്നിപ്പോ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ വരാനായിട്ട് ഒരു ഇത് കാണിക്കണമെങ്കിൽ നമ്മള് കുഞ്ഞുങ്ങൾ ഇപ്പൊ സമ്മാനം പ്രദാനം ചെയ്തപ്പോഴും പറഞ്ഞു കുട്ടികളെ കൂടുതലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ മനസ്സിൽ അന്ന് രജിസ്റ്റർ ആവുന്ന കാര്യം ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. അത്രമാത്രം എന്റെ ഒരു ചെറിയ ഓർമ്മയായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി പാടാൻ പാട്ട് ഞാൻ തന്നെ എഴുതിയ ഒരു പാട്ടാണ് പാടാൻ പോകുന്നത്. ശിരസി
കുറുമുള്ള കുട്ടിക്കോഴിക്കുവാൻ ചാടുന്നേ മിന്നാമെല്ലാമനെ കണ്ടിട്ട മിന്നു തരി പറക്കുന്നേ കുട്ടിക്കുറുമുള്ള കുട്ടിക്കോഴി പിടിക്കുവാൻ ചാടുന്നേ കെട്ടി പിടിക്കുവാൻ ചാടുന്നേ അമ്പിളി മാമന്റെ കമ്പിനി വേണം എന്നോട് ചെറിയ ചെമ്മാറി മാടത്തേനെ. Thank you.